ഞാൻ ഹോംമെയ്ഡ് ചോക്ലേറ്റിൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നോക്കുമ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ഉപയോഗിച്ചാൽ അത് കുറച്ചുകൂടി ഉറപ്പത് അതിനത്ര പെട്ടെന്ന് മെൽറ്റ് ചെയ്യണ പോലെ ഇല്ല, കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടത് ഇരിക്കണത് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കോക്കനട്ട് ഓയിലിന് പകരം ഈ ബട്ടർ, അത് കൊക്കോ ബട്ടറോ നോർമൽ ബട്ടറോ എന്താണേലും കുഴപ്പമില്ല, അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാലും മുൻപ് തന്നെ ഞാനത് പറയുകയാണ്. അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യം തന്നെ ഇത് ഞാൻ പറയുന്നത്. ഹലോ, വെൽക്കം ടു ഇസാ റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഹോംമെയ്ഡ് ചോക്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഐസിങ് ഷുഗറ്, മിൽക്ക് പൗഡർ, കൊക്കോ പൗഡർ, പിന്നെ കുറച്ച് കാഷ്യൂസ്, പിസ്ത അല്ലെങ്കിൽ ബദാം, പിന്നെ കുറച്ച് ബദാം പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു മോൾഡ്. അപ്പോൾ പിന്നെ ഓയിലും നമുക്ക് ആവശ്യമുണ്ട്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ അത് ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് കോക്കനട്ട് ഓയിൽ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അരിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മിൽക്ക് പൗഡർ ഇട്ടു, പിന്നെ സോറി ഐസിങ് ഷുഗറാണ് ഇട്ടത്. അതിന് ശേഷം മിൽക്ക് പൗഡർ ഇട്ടു, പിന്നെ കൊക്കോ പൗഡർ. ഞാനിതിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും തരാം. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അരിക്കുകയാണ് ഞാൻ. അരിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും ഐസിങ് ഷുഗറും കൂടി നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ആക്കണമെന്ന് നോക്കാം. ഇവിടെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുന്ന ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് പ്രൂഫായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം വെക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ട് ആ ഓയിലിലേക്കാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡറുകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു, അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പാത്രം, ഗ്ലാസിൻ്റെ പാത്രം ഞാൻ വെച്ചു. ഇനി ഇതിലേക്കാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്. ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഇനി ചെറിയ ചെറിയ പാച്ചസായിട്ട് നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള പൗഡറിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ മുഴുവനും ഇതിൽ എല്ലാ പൗഡറും ഈ കോക്കനട്ട് ഓയിലിൽ മെൽറ്റായിട്ട് കുക്കാവണം. അപ്പോൾ ഞാൻ എല്ലാ പൗഡറും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അടിയിൽ നമ്മൾ വെള്ളം വയ്ക്കണ പാത്രം ത്തിലെ വെള്ളം ഒരു കാരണവശാലും മുകളിലത്തെ പാത്രത്തിൽ ടച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് അതിൻ്റെ ഇതാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മിക്സും ശരിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട്. ഇവിടെ ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ റെഡിയായി. ഇനി നമ്മളിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മോൾഡിലേക്ക് ഒഴിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരെണ്ണം ഒരു ഷേപ്പ് ഞാനിവിടെ ഫുള്ളായിട്ട് ഇത് മാത്രം ഫില്ല് ചെയ്യും. പിന്നെ കുറച്ച് ബദാമും കാഷ്യൂനട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ഷേപ്പുകൾ ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം.
ഫസ്റ്റ് ഷേപ്പ് ഞാൻ ഫുൾ ഈ ചോക്ലേറ്റ് മാത്രമായിട്ട് ഞാൻ ഫിൽ ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇത് എന്താ പറയുക ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക അതിന് ശേഷം നമ്മൾ അതിനകത്ത് നട്ട്സോ പിന്നെ ബദാമോ എന്താണെന്ന് വെച്ചാൽ അത് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അത് ഫിൽ ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ പിസ്തയാണ് ഇടുന്നത് എന്നിട്ട് ഇതിൻ്റെ വീതി വീണ്ടും കുറച്ചുകൂടെ ഈ ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക അങ്ങനെ എല്ലാ ഷേപ്സും നമ്മൾ ഫിൽ ചെയ്യാൻ പോവുകയാണ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഈ മോൾഡ് ഞാൻ ഫില്ലാക്കി ഇതിപ്പോൾ ഒരു 30 ഉണ്ട് ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട് ഒരു 10-20 ചോക്ലേറ്റ് കിട്ടണം അത്രയും കൂടി ഇനി ബാക്കിയുണ്ട് നമുക്ക് അതും കൂടി ഇനി ഫിൽ ചെയ്യാം ഞാനിവിടെ ഒരു മോൾഡിലും കൂടി ഇത് ഒഴിച്ചു ഇപ്പോൾ എനിക്ക് എൻ്റെ മോൾഡ് കുറച്ച് വലുതാണ് അതുകൊണ്ടൊരു 38 എണ്ണാണ് ഉണ്ടായത് മോൾഡ് ചെറുതാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ കിട്ടും പിന്നെ ടാപ്പ് ചെയ്യണ കാര്യം ഒരിക്കലും മറക്കരുത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് വരും ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കാനായിട്ട് ഓക്കെ നമ്മൾ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഒരു 6 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കേണ്ട അതിന് ശേഷമാണ് നമുക്കത് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സമയത്തിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക മിനിമം 6 മണിക്കൂറെങ്കിലും വെക്കണം കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒട്ടും കുറഞ്ഞു പോകരുത് അപ്പോൾ അത് സെറ്റാവാനായിട്ട് സെറ്റായിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ ഞാൻ ഡീമോൾഡ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാതും ഞാൻ 6 മണിക്കൂറിന് ശേഷം ഡീമോൾഡ് ചെയ്തു ഇപ്പോൾ എല്ലാതും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു